വിമലേ, എന്തു പറ്റിയടാ? ഇന്നലെ വീഡിയോ ആ അവിടെ ഇരുന്ന നീ എങ്ങനെ ഇരുന്നു? ഇന്ന് നീ എങ്ങനെ ഇരിക്കും? അതേപോലെ തന്നെ ഇരിക്കും. അപ്പൊ സെയിം തമ്മിലായി പോയില്ലേ? വേറൊരു പോസ്റ്ററാ. നിന്റെ ശബ്ദത്തിന് എന്ത് പറ്റിടാ? പോയാ? അടിച്ചുപോയി ഗായ്സ്, വിമലിന്റെ ശബ്ദം അടിച്ചുപോയി ഗായ്സ്. വിമലിന്റെ ശബ്ദത്തിന് എന്ത് പറ്റി എന്നുള്ളത് വഴിയെ പറയട്ടെ. ഗുഡ് മോർണിംഗ്. അപ്പോ അങ്ങനെ ഡേ 3 വ്ലോഗ് ആണ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഏറ്റവും ഗുഡ് ന്യൂസ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇന്നലെ എത്ര പേരാണ് നമ്മുടെ ലൈവ് സ്ട്രീമിൽ ജോയിൻ ചെയ്ത്? 567 പേരോളം ഉണ്ടായിരുന്നു ഇന്നലെ ലൈവ് ആയിട്ട് വർക്ക്ഔട്ട് ചെയ്യാനായിട്ട്. ആൻഡ് ആ സെഷൻ ഓൾസോ വാസ് റിയലി ഗുഡ് അല്ലെ. എല്ലാവരുടെയും കമന്റ്സും പരിപാടി കാര്യങ്ങളൊക്കെ നിന്ന് നമുക്ക് കിട്ടി, ഇൻക്ലൂഡിംഗ് ഡേ 1 ബോഡി പെയിൻ എല്ലാം ഉണ്ടായിരുന്നിട്ട് പോലും എല്ലാവരും ആക്ച്വലി ജോയിൻ ചെയ്തു വർക്ക്ഔട്ട് ചെയ്യാനായിട്ട്. അതെ, കൂടുതൽ പേരുണ്ടായിരുന്നെങ്കിലേ ഉള്ളൂ. അപ്പൊ ഇന്നലെ വർക്ക്ഔട്ട് പരിപാടികൾ അടിപൊളിയായിട്ട് പോയി. ആൻഡ് ഡയറ്റൊക്കെ എല്ലാവരും ഫോളോ ചെയ്യുന്നുണ്ട് തോന്നുന്നു. പിന്നെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതായത് നിങ്ങള് വീഡിയോസ് ഇടാനായിട്ട് ഇച്ചിരി ലേറ്റ് ആയതാണ് നമ്മൾ എങ്ങനെ ഡയറ്റ് ഫോളോ ചെയ്യുന്നത്. അപ്പൊ ഇപ്പൊ ഇനി തൊട്ട് ഇപ്പൊ ഇന്നത്തെ വീഡിയോയും മോർണിംഗ് 9 AM പോയിട്ടുണ്ട്. അപ്പോ ഇനി തൊട്ട് വീഡിയോസ് എല്ലാം കറക്റ്റ് ആയിട്ട് അപ്ഡേറ്റഡ് ആയിരിക്കും. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് ഇന്നത്തെ വർക്ക്ഔട്ടിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഇന്നലെ ആക്ച്വലി നമ്മുടെ ഫസ്റ്റ് ഡേ ആയിരുന്നു ജിമ്മിൽ. അത് കാരണം നമുക്ക് അതെ ഒരുപാട് വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. അപ്പൊ ഇന്ന് ഇപ്പൊ നമുക്ക് ഓൾമോസ്റ്റ് ടൈം ഉണ്ട്, ആൻഡ് വി ഹാവ് സ്പേസ് ഓൾസോ. സോ നമ്മൾ ഇന്ന് പ്ലാൻ ചെയ്തത് ഒരു ലെഗ് സെഷൻ ആണ്. ഓക്കെ, എന്തായാലും കാലൊക്കെ അടിച്ച് പൊളിച്ചാലോ. പക്ഷെ ഇന്ന് ബിഗിനിങ് ആയതുകൊണ്ട് ഇന്ന് നമ്മുടെ ഫസ്റ്റ് വീക്ക് ആണ്. അത് കാരണം നമ്മൾ വളരെ ലൈറ്റ് ആയിട്ടേ ചെയ്യുന്നുള്ളൂ. അപ്പൊ ഞാനിപ്പോ പ്ലാൻ ചെയ്യുന്നത് നമുക്ക് ലെഗ്സിന്റെ ഓരോ ഏരിയക്കുള്ള ഓരോ സിംഗിൾ എക്സസൈസസ് വെച്ച് ചെയ്യാം. ഓക്കെ, ഒരു ക്വാഡ്സ് എക്സസൈസ്, ഒരു ഹാംസ്ട്രിങ് ആൻഡ് കാഫ്സിനുള്ള ഒരു എക്സസൈസ്. അതിനു മുമ്പായിട്ട് ലെറ്റ്സ് കോൺസെൻട്രേറ്റ് മോർ ഓൺ ദ വോം അപ്പ് പോർഷൻ. വോം അപ്പ് മൊബിലിറ്റി ആയിട്ടുള്ള കുറച്ച് ഡ്രിൽസ് ഉണ്ട്, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പൊ അതോടുകൂടി നമുക്ക് നമ്മുടെ സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഇതൊരു വോം അപ്പ് ഏരിയ ആണ്. അപ്പൊ നമ്മളിപ്പോ കറന്റ്ലി സ്റ്റാർട്ട് ട്രെഡ്മില്ലിൽ കുറച്ചു നേരം ഒരു 10-15 minutes ജോഗ് ചെയ്തു. ആൻഡ് ഹൗ വാസ് ഇറ്റ്? അതിനിടയിൽ ചെറിയൊരു അഭ്യാസമൊക്കെ, അതെ ചെറിയൊരു അഭ്യാസം, സ്പീഡൊക്കെ കൂട്ടി ചെറിയൊരു അഭ്യാസമൊക്കെ കാണിച്ചു. പക്ഷെ കറക്റ്റ് ടൈമിൽ ടാർജൻ ഇറങ്ങിയത് കാരണം അങ്ങനെ രക്ഷിക്കാൻ പറ്റി. അതെ, അപ്പൊ ഇന്ന് എന്തായാലും നമുക്ക് നമ്മുടെ വർക്ക്ഔട്ടിലേക്ക് കടന്നാലോ. Let us go da. മൈ ഫേവറേറ്റ് കപ്പലൻ്റെ മിഠായി. അപ്പൊ ജിമ്മിൽ നിന്ന് വന്നു കഴിഞ്ഞ ഉടനെ തന്നെ പെട്ടെന്ന് വിശന്നു. അപ്പോൾ നമ്മുടെ ഫയൽസ് ഒക്കെ കോപ്പി ചെയ്തിരുന്ന സമയത്ത് ഒരു കപ്പലിൻ്റെ മിഠായി ഉണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ ജിസ്മാ സമയം കൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് എപ്പോഴും പുറത്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പ് വരുത്തുക, കൈയൊക്കെ കഴുകിയിട്ടാണ് നിങ്ങൾ എന്തെങ്കിലും കഴിക്കുന്നത് എന്നുള്ളത്. അപ്പൊ ഇന്ന് നമ്മുടെ സെക്കൻഡ് ഡേ ആയിരുന്നു ജിമ്മിൽ. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് വീക്ക് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ലൈറ്റ് ആയിട്ട് തന്നെ വർക്ക്ഔട്ട് ചെയ്യാം. ഒരുപാട് ഹെവി വെയ്റ്റ്സ് നമ്മളിപ്പോൾ ചെയ്യുന്നില്ല, കാരണം ബേസിക് ആയിട്ടുള്ള എക്സസൈസസ് ശരിക്ക് ചെയ്ത് ഒന്ന് തറു ആക്കിയതിന് ശേഷം മാത്രം നമുക്കൊന്ന് ഹെവി വെയ്റ്റിലേക്ക് കയറാന്നുള്ള പ്ലാനാണ്. അതുപോലെ ഇപ്പം നമുക്ക് ഈവനിങ് ലൈവ് ഉള്ള കാരണം നമ്മൾ രണ്ടു നേരം ഭയങ്കര ടഫായിട്ട് വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ റിക്കവറി പീരീഡ് ഭയങ്കരമായിട്ട് കൂട്ടും. സ്റ്റാർട്ടിങ് നമ്മൾ വോം അപ്പും സ്ട്രെച്ചിങ്ങിനൊക്കെ ശേഷം നോർമൽ സ്ക്വാഡ്സ് ചെയ്തു, ലെഗ്സിലല്ല, മസിൽസ് ഒന്ന് കംപ്ലീറ്റ്ലി വോം അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നേരെ ക്വാഡ് ഡോമിനേറ്റഡ് ആയിട്ടുള്ള ഡംബൽസ് യൂസ് ചെയ്തിട്ടുള്ള ലൈവിന് 4 എന്തോട്ടി ആ തിരിച്ചു വരും. പിന്നെ എന്ത് തീർക്കാം, എന്ത് തീർക്കണം നമുക്ക്? എന്റെ മാക്സിമം എഫേർട്ട് അവിടെ കിട്ടിയിരിക്കും. സംഭവം ഇന്ന് എനിക്ക് അപ്പൊ ഡബിങ് വർക്ക് ഉണ്ട്. അപ്പൊ എത്രയും പെട്ടെന്ന് ഇപ്പൊ ഇവിടെ നിന്ന് ഫിനിഷ് ചെയ്ത് അവിടെ എത്തി. ഇന്ന് 4 ആ മൂവി ഫുള്ള് ഡബ് ചെയ്ത് തീർക്കണം, എന്നാലേ തിരിച്ച് നമ്മുടെ ലൈവിന്റെ സമയത്ത് ഇവിടെ എത്താൻ പറ്റത്തുള്ളൂ. ഇപ്പൊ ലാസ്റ്റ് ഒരു 2-3 ദിവസമായിട്ട് എന്റെ ഡയറ്റും പരിപാടികളൊന്നും ഫുള്ളി കറക്റ്റായിട്ട് എനിക്ക് ഫോളോ ചെയ്യാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് എന്റെ ഫുഡൊന്നും കറക്റ്റായിട്ട് നിങ്ങളെ കാണിക്കാതിരുന്നു. പക്ഷെ അതിന് പകരം നമ്മളൊരാൾ ജിസ്മ കറക്റ്റായിട്ട് എല്ലാ ഫുഡ്സും നമ്മൾ കഴിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാനും ആലോചിക്കുന്നത് ഫസ്റ്റ് ഈ ഒരു വീക്ക് നമുക്ക് പുതിയ ഫുഡ് ഐറ്റംസിലേക്ക് നമുക്കൊന്ന് പരിചിതമാവും. നേരത്തെ എല്ലാവരും കഴിച്ചിരുന്നതിൽ നിന്നും ചെറിയൊരു ചേഞ്ച് ഇപ്പം ഈ ആഴ്ച കൊണ്ട് വരും.
എന്നിട്ട് നെക്സ്റ്റ് വീക്കോടെ നമുക്ക് പ്രോപ്പർലി ഇപ്പോൾ 2000 കാലറിയാണ് ഒരാൾ കഴിക്കുന്നുണ്ടെങ്കിൽ ആ 2000 കറക്റ്റായിട്ട് കഴിക്കുന്നുണ്ടോ, ഏതൊക്കെ ഫുഡ് ഏതൊക്കെ എങ്ങനെ കളന്ന് കഴിക്കുന്നുണ്ടെന്നുള്ള ഫുൾ പരിപാടികളും നമുക്ക് കൊണ്ടുവരാം. ഓക്കെ, സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് പോകുന്നതാണ് ഏറ്റവും നല്ലത് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ബേസിക്കലി ചെയ്തത് 3 എക്സസൈസസാണ്. അത് ഫുള്ളി ലെഗ്സിന് വേണ്ടിയിട്ടുള്ള എക്സസൈസസ് ആണ്. അപ്പോൾ ആദ്യം കുറച്ച് ഡൈനാമിക് ആയിട്ടുള്ള സ്ട്രെച്ചസും വാമപ്പും ഒക്കെ ചെയ്തതിന് ശേഷം നേരെ നമ്മൾ ക്വാഡ്സ് ഡോമിനേറ്റഡ് ആയിട്ടുള്ള സ്ക്വാഡ്സാണ് ആദ്യം ചെയ്തത്. പ്രത്യേകിച്ച് ഡംബൽസ് കൈയുടെ ഫ്രണ്ടിൽ, അല്ലെങ്കിൽ ഡംബൽസ് ഏത് വെയ്റ്റ്സ് ആണെങ്കിലും കൈയുടെ ഫ്രണ്ടിൽ പിടിച്ചിട്ട് നമ്മൾ കാലുകൾ സ്ട്രെയിറ്റ് വയ്ക്കും. അതായത് സാധാരണ നമ്മൾ ഫീറ്റ്സ് വയ്ക്കുന്നത് ചെറുതായിട്ട് വശങ്ങളിലേക്കൊന്ന് ശരിക്കും സ്ക്വാഡ്സ് ചെയ്യുന്ന സമയത്ത്, പക്ഷേ ഇത് നമ്മൾ യൂഷ്വലി കാലുകൾ നേരെ വയ്ക്കാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ ഇന്ന് ജിസ്മയ്ക്കും അതൊരു കംപ്ലീറ്റ്ലി ന്യൂ എക്സ്പീരിയൻസ് ആയിരുന്നു. അല്ലെ, പുള്ളിക്കാരി ഹോം വർക്കൗട്ട് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് നമ്മളുടെ ഇവിടെ ആക്ച്വലി ഒരു ബാർബെലുണ്ട്. ആ ബാർബെൽ വെച്ച് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുമായിരുന്നു. സോ എനിക്ക് തോന്നുന്നു ജിസ്മയുടെ ട്രെയിനിങ്ങിൽ ജിസ്മ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് ഗ്രൗണ്ട് ലെവലിൽ, അതായത് സ്റ്റാർട്ടിങ് എക്സസൈസസ് വീട്ടിൽ ചെയ്ത് നന്നായിട്ട് തറോ ആക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പോസ്റ്റേഴ്സും എല്ലാം ഭയങ്കര ഈസി ആയിട്ട് ജിസ്മയ്ക്ക് വരുന്നുണ്ട്. ഞാൻ നിങ്ങളോടും പറയുന്നത്, നമ്മളിപ്പോൾ ലൈവ് എക്സസൈസസ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ചെയ്യുന്ന ഫോം അത് അതേപോലെ തന്നെ ഇപ്പോൾ ചെയ്യുന്ന എക്സസൈസ് പെർഫെക്റ്റ് ആക്കാനായിട്ട് ആദ്യം നോക്കുക. അതിനുശേഷം നമ്മൾ നേരെ ബാക്ക് സ്ക്വാട്ടാണ് ചെയ്തത്. ബാക്ക് സ്ക്വാട്ട് ചെയ്യുന്ന സമയത്താണ് യൂഷ്വലി നമ്മളുടെ കാലുകളുടെ സൈസ് ഏറ്റവും കൂടുതൽ ഡെവലപ്പ് ആവുന്ന ബാക്ക് സ്ക്വാഡ് ചെയ്യുമ്പോൾ. കാരണം നമ്മുടെ ബം ഏരിയ ആൻഡ് നമ്മുടെ കാലിൻ്റെ ബാക്കിൽ ഹാംസ്ട്രിങ് ഏരിയയൊക്കെ കൂടുതൽ വർക്കൗട്ട് കിട്ടുന്നത് നമ്മൾ ബാക്ക് സ്ക്വാഡ് ചെയ്യുമ്പോഴാണ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ ആക്ച്വലി സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ബാക്ക് സ്ക്വാഡ് ചെയ്യുന്ന മെയിൻ ബാറ് ബിസി ആയിരുന്നു. ഒരു പുള്ളിയുടെ ഡെഡ് ലിഫ്റ്റിംഗ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഒരു സ്മോൾ ബാറിൽ നിന്നും ആക്ച്വലി സ്റ്റാർട്ട് ചെയ്തു. അതിനുശേഷം പിന്നെ നമ്മൾ ഒബ്വിയസ്ലി ഇന്ന് ആ വലിയ ബാറ് ട്രൈ ചെയ്തിട്ട് ഇറങ്ങുള്ളൂ എന്നുള്ള വാശിയിലായിരുന്നു. അങ്ങനെ നമ്മൾ നേരെ വലിയ ബാറിലേക്ക് കയറി. അപ്പോൾ ഹൈറ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വന്നു, പക്ഷേ ദെൻ ഇറ്റ് വാസ് റിയലി സ്മൂത്ത്. ഇന്ന് നമ്മൾ ചെറിയ വെയ്റ്റിൽ തന്നെ ആണ് കംപ്ലീറ്റ് വർക്കൗട്ടും ചെയ്തത് സ്റ്റാർട്ടിങ് ആയതുകൊണ്ട്. ആൻഡ് നമ്മളൊരു 3 സെറ്റ് വെച്ച് ചെയ്തു. ആൻഡ് തേർഡ് സെറ്റിൽ ഞാൻ ഒരു എക്സ്ട്രാ ഒരു കുറച്ച് വെയ്റ്റ് ഇട്ടു. കാരണം ഐ വോണ്ടഡ് ടു ട്രൈ സംതിങ് ഒരു ലിറ്റിൽ ബിറ്റ്. അപ്പോൾ അങ്ങനെ ചെറിയൊരു വെയ്റ്റ് ഇട്ടു. എന്നിട്ട് നമുക്ക് ഇന്ന് പെട്ടെന്ന് ജിമ്മിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നു. അപ്പോൾ അങ്ങനെ ഒരു ലെഗ് സെഷൻ ഇന്ന് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് അധികം സമയമില്ല. ഇന്നിപ്പോൾ എനിക്കിപ്പോൾ തന്നെ ആക്ച്വലി ഇറങ്ങണം. അത് കാരണം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒരു ക്വിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്ന് ഓട്സ് വെച്ചിട്ടുള്ളൊരു സ്മൂത്തിയാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ വരുന്ന വഴി ഓട്സ് ഓൾറെഡി നമ്മുടെ കയ്യിലുണ്ട്. പിന്നെ നമ്മൾ പഴം മേടിച്ചു, ദെൻ നമ്മൾ ആൽമണ്ട് നമ്മുടെ കയ്യിലിരിപ്പുണ്ട്, ഡേറ്റ്സ് നമ്മൾ മേടിച്ചു. ഇതെല്ലാം കൂട്ടി ഒരു ഓട്സ് സ്മൂത്തിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഓട്സ് സ്മൂത്തിയിൽ തന്നെ നല്ല പ്രോട്ടീനുണ്ട്, കാർബോഹൈഡ്രേറ്റ്സും ഉണ്ട്. ആൻഡ് ഓട്സ് നല്ല ഫില്ലിംഗ് ആയിട്ടുള്ളൊരു ഫുഡാണ്. അതിൻ്റെ കൂടെ ഇപ്പോൾ നമ്മൾ മിക്കവാറും ഒരാൾ ഒരു 4-5 എഗ്ഗുമായിട്ടും ഒരു യോക്കുമായിട്ടും എടുക്കും. അങ്ങനെ ഒരു ക്വിക്ക് ബ്രേക്ക്ഫാസ്റ്റാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഞാൻ ഒറ്റയ്ക്കായിരുന്നെങ്കിൽ ഒബ്വിയസ്ലി ഞാൻ ആ മുട്ട പുഴുങ്ങാനോ അല്ലെങ്കിൽ ഓംലെറ്റ് ആക്കാനും പോലും നിൽക്കില്ല. കാരണം ഞാൻ നേരത്തെ തന്നെ മുട്ട പച്ചയ്ക്ക് ആക്ച്വലി ഷേക്കിന് ഉള്ളിൽ ഇട്ട് കുടിച്ചിട്ടുള്ള ശീലമുണ്ട്. ഭയങ്കര ഒരു സ്മെല്ലുണ്ടാവും, ചില ആൾക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ പെട്ടെന്ന് ഏറ്റവും കൂടുതൽ ഏത് ഫുഡും ലിക്വിഡായിട്ട് കഴിക്കുന്ന സമയത്താണ് നമ്മുടെ ബോഡിയിൽ പെട്ടെന്ന് എല്ലാം ഡൈജസ്റ്റായി എല്ലാ ന്യൂട്രിയൻസ് അബ്സോർബ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അതുകൊണ്ട് ചില അത്ലറ്റ്സൊക്കെ ചില സിനിമകളിൽ പോലും കഴിക്കുന്നത് കണ്ടിട്ടില്ലേ, പച്ചക്കായിട്ട് മുട്ടയൊക്കെ കഴിക്കുന്നത്. സോ അത് എപ്പോഴും ഹെൽത്തി ആണോന്ന് അറിയാൻ പറ്റത്തില്ല, കാരണം മുട്ടയുടെ ക്വാളിറ്റി അനുസരിച്ചൊക്കെ ഇരിക്കും. ചെറിയൊരു ഡബ്ബിങ് റൂട്ടീൻ ഉണ്ട്. ഇപ്പം ഞാൻ മൂവീസിനെ ഡബ് ചെയ്യുന്നതുകൊണ്ട് രാവിലെ എഴുന്നേറ്റ് കഴിയുമ്പോൾ നമ്മുടെ വോയിസ് ഒന്ന് ഓപ്പൺ ചെയ്യാനായിട്ട് ചെയ്യുന്ന കുറച്ച് വാം എക്സസൈസസ് ഉണ്ട്. ഞാൻ ഇന്നത് ജിസ്മയെ കൊണ്ട് ചെയ്യിക്കാമെന്നൊന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക. ജിസ്മ, ചെറിയൊരു ടാസ്ക് ഉണ്ട് താങ്കൾക്ക്. അപ്പോൾ കണ്ടില്ലേ, നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എത്തിയിട്ടുണ്ട്. ഇതിൽ ഒരു 5 എഗ് വൈറ്റും ഒരു യോക്കുമാണുള്ളത്. ദെൻ നമ്മൾ ഒരു ഓട്സ് സ്മൂത്തി ഉണ്ടാക്കിയിട്ടുണ്ട്, കണ്ടില്ലേ. സോ രാവിലെ ചില ആളുകൾക്ക് ഭയങ്കര കട്ടിയായിട്ടുള്ള ഭക്ഷണം കഴിക്കാനുള്ള പണിയുണ്ട്. അപ്പോൾ ഈ ഓട്സ് സ്മൂത്തിയൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ആക്ച്വലി ഭയങ്കര ടേസ്റ്റ് ഉണ്ട്. നമ്മൾ എക്സ്ട്രാ ഷുഗർ ഒന്നും ആഡ് ചെയ്യണ്ട. നീ എക്സ്ട്രാ ഷുഗർ ഇട്ടിട്ടില്ലല്ലോ. അപ്പോൾ നമ്മൾ ഡേറ്റ്സ് ഒക്കെ ഇടുമ്പോൾ തന്നെ ഇത് നല്ല ടേസ്റ്റായി മാറും. ഓൾറെഡി ഷുഗർ നന്നായിട്ടുണ്ടാവും. സോ എക്സ്ട്രാ ഒന്നും ആഡ് ചെയ്യേണ്ടി വരില്ല. ആൻഡ് കംപ്ലീറ്റ്ലി നാച്ചുറൽ തിങ്. സോ ഐ വോണ്ട് യു ടു ട്രൈ സംതിങ്. ഞങ്ങളുടെ ഇനീഷ്യൽ വീഡിയോസിൽ ആക്ച്വലി പല ടൈപ്പ് ഓട്സ് സ്മൂത്തി ഉണ്ടാക്കുന്ന വീഡിയോസ് ഉണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. അത് ഓട്സ് സ്മൂത്തി ഉണ്ടാക്കാൻ രാവിലെ ടൈം ഇല്ല, ഭയങ്കര ബിസി ആയിട്ട്. ഇപ്പോൾ ഇതുപോലെ നല്ല ഓട്ടം ഉള്ള ആൾക്കാരാണെങ്കിൽ തലേ ദിവസം തന്നെ കുറച്ച് ഓട്സും പാലും അല്ലെങ്കിൽ മേ ബി യോഗേർട്ട് പഴം നിങ്ങൾക്ക് വേണ്ട ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം കൂടി മിക്സ് ചെയ്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് ഇളക്കിയിട്ട് ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കുക. രാവിലത്തേക്ക് എടുത്ത് ആക്ച്വലി നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും ഓവർ നൈറ്റ് ഓട്സ് ആയിട്ട്. അത് വളരെ ഈസി ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് അല്ലേ. ആൻഡ് ഇറ്റ്സ് വെരി ടേസ്റ്റി ഓൾസോ. ഓട്സ് ആ പാലിൽ കിടന്നിട്ട് നന്നായിട്ട് കുതിർന്നോളും. ആദ്യം ഹമ്മാണ് ചെയ്യേണ്ടത്. ഓക്കെ,
ആക്ച്വലി പോകുമ്പോൾ എല്ലാ ആർട്ടിസ്റ്റുകളും എല്ലാ വോയിസ് ആർട്ടിസ്റ്റുകളും പാട്ടുകാരൊക്കെ രാവിലെ എഴുന്നേക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാണ്. കാരണം നമ്മൾ രാവിലെ ഇട്ട് തന്നിട്ട് നേരെ തുറന്ന് സംസാരിക്കല്ലേ, അത് ആക്ച്വലി തൊണ്ടയ്ക്ക് ആക്ച്വലി നല്ലതല്ല. അടുത്ത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെയിം ടോണാണ് നമ്മൾ പിടിക്കുന്നത്, ഐ മീൻ സെയിം ആ ഈണമാണ് പിടിക്കുന്നത്, പക്ഷെ അതിൻ്റെ ഒപ്പം നമ്മൾ മാറ്റും. ഇപ്പം ചിലപ്പോൾ നമ്മൾ വായ തുറന്നായിരിക്കും ചെയ്യുന്നത്, വായടച്ചായിരിക്കും, അവർ പറയുന്നൊരു സെൻറ്റൻസ് പറഞ്ഞായിരിക്കും. അപ്പോൾ നെക്സ്റ്റ് തിങ് എന്ന് വെച്ചാൽ മാമി മെയ്ഡ് മീ മാഷ് മൈ എം മെൻ എംസ്. Mommy made me mash my M&M. Mommy made me mash my M&M. Mommy made me mash my M&M. Padra ellarum kuda eduthittu idichu enikku ingane nadannu nareyikka vayya. Appa innu uchikku njan kadikkunnathu ittiri choraanu. Choorum nalla parippu uttanum pinna vendakka njan oru paadu aage njan kurumulagu kodi mathrame inathu ittittullu. Vendakka thoran pinna tuna. ചുണ ഫിഷ് ആണ് ഇത്. ഞാൻ ഒരുപാട് എണ്ണയൊന്നും ഇടാണ്ട് കേട്ടോ ഫ്രൈ ചെയ്തെടുത്തേക്കുന്നത്. ഞാൻ ഒത്തിരി എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ കാലറി ഭയങ്കരമായിട്ട് കൂടും. അപ്പം ഞാൻ ഇത്തിരി ചോറേ കഴിക്കുന്നുള്ളൂ, ചോറിൻ്റെ ക്വാണ്ടിറ്റി ഭയങ്കര കുറവാണ്. അപ്പം ഇതാണ് ഇന്നത്തെ എൻ്റെ ഉച്ചഭക്ഷണം. ഒരുപാട് ചോറൊന്നും കഴിക്കാൻ ഇഷ്ടമില്ലാത്ത ആളായിരുന്നു ഞാൻ, പക്ഷേ ഇപ്പോൾ രണ്ടു നേരമൊക്കെ വർക്കൗട്ട് ചെയ്യുന്നതുകൊണ്ട് ഇത്രയെങ്കിലും ചോറൊക്കെ കഴിക്കുന്നത് നല്ലതായിരിക്കും എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാനിനി പതിയെ ചോറൊക്കെ കഴിച്ച് ശീലിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നിങ്ങൾക്കും കൂടെ കഴിക്കാൻ പറ്റുന്ന ഫുഡ് വേണമല്ലോ കാണിക്കാൻ. അപ്പൊ എന്തായാലും ഞാൻ പറഞ്ഞ ചോറ് കഴിക്കട്ടെ, എനിക്ക് ഒരുപാട് പണി ബാക്കിയുണ്ട്. വർക്കൗട്ട് കഴിഞ്ഞ് ഞാൻ അപ്പം തന്നെ വീണ്ടും എഡിറ്റിങ്ങിനിരുന്നു. ഇപ്പം എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് കറക്റ്റായിട്ട് പറഞ്ഞുതരാം. നമ്മളിപ്പോൾ ഡെയിലി വ്ളോഗിങ്ങും ചെയ്യുന്നുണ്ട്, അതിനോട് നിങ്ങളുടെ കൂടെ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്, രാവിലെ കുറച്ച് നേരം ജിമ്മിൽ പോകുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി മാനേജ് ചെയ്യൽ ആക്ച്വലി ഞങ്ങളും ട്രാക്കിലായി വരുന്നേ ഉള്ളൂ. ഇപ്പം രാവിലെ നേരത്തെ എണീറ്റ് എന്താ പറയുക, വീഡിയോ അപ്ലോഡഡ് ആയിട്ടുണ്ടോയെന്നൊക്കെ ചെക്ക് ചെയ്ത് തമ്മിലൊക്കെ സെറ്റ് ചെയ്തിട്ടിട്ട് ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്ത് തിരിച്ചു വരും. അത് കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കും, അത് ഷൂട്ട് ചെയ്യണം, ഭക്ഷണം കഴിക്കുമ്പോൾ ഷൂട്ട് ചെയ്യണം, എല്ലാം നിങ്ങൾക്ക് ഡീറ്റെയിൽസ് പറഞ്ഞു തരണം, ഇൻസ്റ്റഗ്രാമിൽ അപ്ഡേറ്റ്സ് ഇടണം, എഡിറ്റ് ചെയ്യണം, അതിനിടയ്ക്ക് വേറെയുള്ള വർക്ക്സ് ഉണ്ട് അത് ചെയ്യണം, വീണ്ടും എഡിറ്റ് ചെയ്യണം, ഉച്ചയ്ക്കുള്ളത് കുക്ക് ചെയ്യണം, ഷൂട്ട് ചെയ്യണം. അപ്പം ശരിക്കും പറഞ്ഞാൽ ഒരു ട്രാക്കിലേക്ക് ആയി വരുന്നേ ഉള്ളൂ. കാരണം എല്ലാ ചില കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിയുമ്പോഴായിരിക്കും ഓർക്കുന്നത് അയ്യോ വ്ളോഗ് ചെയ്യാനുണ്ടല്ലോ, അങ്ങനെ വീണ്ടും അതൊന്നേന്ന് ചെയ്യുന്ന അവസ്ഥയൊക്കെ എനിക്ക് ഇന്നലെ പിരിക്കാൻ നോക്കി ഉണ്ടായിട്ടുണ്ടായിരുന്നു. എനിവേസ് ചില ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ മിസ്സായി പോയിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി അങ്ങോട്ടേക്കുള്ള ദിവസങ്ങളിൽ അതൊക്കെ ഉറപ്പായിട്ടും ഷെയർ ചെയ്യും. ഇപ്പം ഞാൻ നിങ്ങൾക്ക് ഞങ്ങൾ എഡിറ്റ് ചെയ്യുന്നത് പ്രീമിയർ പ്രോയിലാണ്. എങ്ങനെയാണ് എഡിറ്റ് ചെയ്യുന്നത് ചുമ്മാ വെറുതെ കാണിച്ചു തരാട്ടോ. എഡിറ്റിങ് ആക്ച്വലി ആദ്യം ഞാൻ വിചാരിച്ചത് ഭയങ്കര പാടുള്ള പരിപാടിയാണ് എന്നാണ്. പക്ഷേ വൺസ് നമ്മൾ ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അത് നമുക്ക് പതിയെ ലേൺ ചെയ്തെടുക്കാൻ പറ്റും. എല്ലാ സോഫ്റ്റ്വെയറും അങ്ങനെ തന്നെയാണ്. ഞാനിപ്പം ആർക്കിടെക്ചർ പഠിച്ചതുകൊണ്ട് എനിക്കുണ്ടായ ഗുണങ്ങളെക്കുറിച്ച് ഞാൻ പറയാം. ഞാൻ ആർക്കിടെക്ചാണെന്ന് കുറേ പേർക്കൊന്നും അറിയില്ലായിരിക്കും തോന്നുന്നു. പക്ഷെ എന്നാലും നമ്മളെല്ലാം അത്യാവശ്യം കുറേ സോഫ്റ്റ്വെയർസൊക്കെ നമ്മളെ പഠിപ്പിക്കും. ഞാൻ ഫോട്ടോഷോപ്പ്, അതേപോലെ സ്കെച്ചപ്പ്, ലൈറ്റ് റൂം, അങ്ങനെയുള്ള കുറച്ച് സോഫ്റ്റ്വെയർസൊക്കെ ഇത് നമ്മൾ തനിയെ ചെയ്ത് പഠിച്ചെടുക്കേണ്ടതാണ്. അങ്ങനെ പഠിച്ചെടുത്തുകൊണ്ടുണ്ടായ ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൻ്റെ തമ്മിൽ കവർ സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ എളുപ്പം പറ്റുന്നുണ്ട്. ഭയങ്കര ക്രിയേറ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിലും അത്യാവശ്യം അറിയാവുന്നത് കൊണ്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ആൻഡ് ഇപ്പോൾ പ്രീമിയർ പ്രോ ആണെങ്കിലും വിമലാണ് തുടക്കത്തിൽ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നത് ഫുള്ളും. പിന്നെ അവൻ എന്നോട് പറഞ്ഞ് നീ എഡിറ്റ് ചെയ്ത് ട്രൈ ചെയ്ത് നോക്കാം. എനിക്കും ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു എഡിറ്റിങ് എങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന്. അങ്ങനെ എഡിറ്റ് ചെയ്ത് തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി ആക്ച്വലി അതും പതിയെ പതിയെ ലേൺ ചെയ്തെടുക്കാൻ പറ്റുന്ന കാര്യമാണ് എന്നുള്ളത്. ഈ സമയത്ത് ഡബ്ബിങ്ങിന് പോയ വിമലിൻ്റെ പരിപാടി എന്തായിരുന്നു എന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ തിരക്കാണെങ്കിലും നമുക്ക് വേണ്ടി വിമലാവൻ കഴിച്ച ഫുഡിൻ്റെ വീഡിയോ എടുത്തുകൊണ്ട് വരാൻ മറന്നില്ല കേട്ടോ. കഴിഞ്ഞ രണ്ട് ദിവസത്തെ പോലെ തന്നെ ഇന്നും ഫുഡ് പാക്ക് ചെയ്തുകൊണ്ട് പോകാൻ അവനെ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പുറത്തുനിന്ന് മേടിച്ച ഒരു സ്പെഷ്യൽ പൊതിച്ചോറായിരുന്നു ഇന്ന് അവൻ്റെ ലഞ്ച്. അവൻ പറഞ്ഞത് ഈ പൊതിച്ചോറിൻ്റെ ഉള്ളിൽ ഒരുപാട് വെജിറ്റബിൾസ് ഉണ്ടായിരുന്നു എന്നും പിന്നെ പ്രോട്ടീന് വേണ്ടിയിട്ട് ഓംലെറ്റും പിന്നെ അധികം മസാല ഫാറ്റും ഒന്നും ഇല്ലാത്ത മീറ്റ് ഉണ്ടായിരുന്നു എന്നുമാണ്. പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ പലരും കൈവിട്ടുപോയ കാര്യങ്ങൾ പറയാറുണ്ട്. പക്ഷെ ഒന്ന് മനസ്സുവെച്ചാൽ ആ ഫുഡിൽ നിന്ന് നമുക്ക് വേണ്ടത് മാത്രം കഴിക്കാനായിട്ട് നമുക്ക് വേണ്ട അത്ര ചോറ് മാത്രം എടുത്തിട്ട് ബാക്കി ചോറ് മാറ്റി വെച്ച് വിമൽ ആ ചടങ്ങ് നന്നായിട്ട് ചെയ്തു എന്നാണ് അവൻ പറഞ്ഞത്. ഒരു കൊട്ട കപ്പലിന്റെ ബ്ലോഗ് എടുക്കാനാണെങ്കിലും ബ്ലോഗ് ചെയ്യാനാണെങ്കിലും
നീ കപ്പലണ്ടി മിഠായി മേടിച്ച് തന്നല്ലോടാന്ന് പക്ഷേ കഴിക്കാണ്ട് ഒരു സമാധാനം കിട്ടില്ല. സോ അപ്പം ഇന്ന് പ്രോട്ടീനിന് വേണ്ടിയിട്ട് നമുക്ക് ഗോതമ്പ് പുട്ടുമുണ്ട്, ചെറുപയറും ഉണ്ട്. ഞാനിപ്പോൾ എന്ത് കറി ഉണ്ടാക്കുമ്പോഴും നോർമലി നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന റെസിപ്പി തന്നെയാണ്. പക്ഷെ എന്നാലും അതിൻ്റെ അകത്ത് ഒരുപാട് പൊടികളൊന്നും ആഡ് ചെയ്യാറില്ല, അത്ര മസാല തിക്കായിട്ടൊന്നും ഇടാറില്ല. ജസ്റ്റ് വേവിച്ച് വറ്റലമുളകൊക്കെ ഇട്ട് വെളുത്തുള്ളി സവാള ഒക്കെ ഇട്ടിട്ടാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ എരിവിന് വേണ്ടി കുറച്ച് കുരുമുളക് പൊടിയും ചേർക്കും. വേറെ മസാലകളൊന്നും അധികം ഞാൻ ആഡ് ചെയ്യുന്നില്ല. ആൻഡ് അത് ഞാൻ കുറച്ച് അധികം പോർഷൻ എടുത്തിട്ടുണ്ട് കേട്ടോ, ചെറുപയർ. ഇനി ഈ പുട്ട് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതെന്താ ഇത്ര കളർഫുൾ ആയിട്ടിരിക്കുന്നതെന്ന്. ഇത് ഗോതമ്പ് പുട്ട് തന്നെയാണ്, പക്ഷെ ഞാൻ തേങ്ങയ്ക്ക് പകരം ഇതിൽ ഫില്ലിംഗ് ആയിട്ട് ഉപയോഗിച്ചേക്കുന്നത് ക്യാരറ്റും ബീട്രൂട്ടും ആണ്. അപ്പോൾ നമുക്ക് വൈകുന്നേരം ആവശ്യത്തിനുള്ള പച്ചക്കറിയും ഉള്ളിലേക്ക് പോവും, ആവശ്യത്തിനുള്ള പ്രോട്ടീനും ഉള്ളിലേക്ക് പോവും. അപ്പോൾ ഇനി ഇതിലൊക്കെ എന്തോരം പ്രോട്ടീൻ ഉണ്ട്, നമ്മൾ കഴിക്കുന്ന എന്തോരം കാലറിയാണ് എന്നുള്ളതൊക്കെ അടുത്ത വീഡിയോകളിലായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നുകൊണ്ടിരിക്കാം. അപ്പോൾ നോർമലി നമ്മൾ ഉണ്ടാക്കുന്ന പുട്ട് തന്നെയാണ്. ഇതിൽ ആകെയുള്ള ചേഞ്ച് എന്ന് പറയുന്നത് നമ്മൾ ഈ ഫില്ലിംഗ് ആയിട്ട് വെച്ചേക്കുന്നത് മാറ്റി എന്നുള്ളത് മാത്രമാണ്. നല്ല ആവി പറക്കുന്ന പുട്ടിങ്ങനെ ഇങ്ങനെ മണം തന്നെ വരുമ്പോഴത്തേക്കും എന്താ അല്ലേ ഫീലിംഗ്. അപ്പോൾ ഞാൻ എന്തായാലും ഈ ആവി പറക്കുന്ന പുട്ടും ആവി പറക്കുന്ന ചെറുപയർ കറിയും ഉള്ളിലാക്കട്ടെ. എന്നിട്ടടുത്ത പരിപാടി നോക്കാം. വിമലേ, എന്തു പറ്റിയടാ? ഇന്നലെ വീഡിയോ ആ അവിടെ ഇരുന്നാ നീ എങ്ങനെയിരുന്നു? എന്ന് നീ എങ്ങനെ ഇരിക്കും? അതേപോലെ തന്നെ ഇരിക്കും. അപ്പോൾ സെയിം തമ്മിലായി പോയില്ലേ? വേറൊരു പോസ്റ്ററാ? നിന്റെ ശബ്ദത്തിന് എന്ത് പറ്റിയടാ? പോയാ? അടിച്ചു പോയി ഗായ്സ്, വിമലിൻ്റെ ശബ്ദം അടിച്ചു പോയി ഗായ്സ്. ഇവന്റെ ഇന്നലത്തെ ഇന്നത്തെ അഹങ്കാരം കണ്ടപ്പോഴേ ഞാൻ ഓർത്തതാ. എന്തായിരുന്നു രാവിലെ എന്തായിരുന്നാ നീ പാടിക്കൊണ്ടിരുന്ന സൗണ്ട് നന്നാക്കാൻ വേണ്ടി? എന്തായിരുന്നത് മാമി? സൂപ്പർ ആയിരുന്നോ? ആ അവന്റെ സൗണ്ടിനെ ചെറിയൊരു സ്ക്രാച്ച് വീണ്. ഫുൾ ഡേ ഇനിയിപ്പം അവൻ സൗണ്ട് ആരോടും ഉണ്ടാവാൻ പാടില്ല. മൂങ്ങനായിരിക്കും, മൂങ്ങനും ബദിരനുമായ വിമൽ. ഒരു രാത്രി, ഒരു മൊത്തം ദിവസം ഉണ്ടാൻ പാടില്ല. നാളെ നീ മൂങ്ങനാണോ? നാളെ നേരെ പോയി ഡബ് ചെയ്യുക, അതുവരെ മിണ്ടാൻ പാടില്ല. ശബ്ദത്തിന് ചെറിയൊരു സ്ക്രാച്ച് വന്നു. ഡബ്ബിംഗ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ സൗണ്ട് വരെയൊക്കെ സൂക്ഷിച്ചില്ലെങ്കിൽ ഇതുപോലത്തെ പണിയൊക്കെ കിട്ടും. വർക്കൗട്ട്? ആ ആ ഓ, ഇന്ന് വർക്കൗട്ട് ചെയ്തപ്പോൾ അവൻ കുറേ അലച്ചല്ലോ, അതുകൊണ്ട് അവന് വരയാണ്ടായി പോയി എന്നാണ് അവൻ പറയുന്നത്. പാവം വിമൽ. സാരല്ലട, ഇനിയിപ്പോൾ എന്ത് ഇവിടെ റെസ്റ്റ് എടുക്കുമ്പോൾ ശരിയാവും അല്ലേ? ഇന്ന് അവനൊന്നും മിണ്ടാൻ പറ്റൂല, അതുകൊണ്ട് ഇന്ന് അവൻ കഴിച്ച ഭക്ഷണത്തിൻ്റെ ഒക്കെ നറേഷൻ ഞാൻ എൻ്റെ സൗണ്ട് ആയിരിക്കും കേട്ടോ, അതുകൊണ്ട് തെറ്റിദ്ധരിക്കണ്ട. ആ ഇവ ഇന്നും വന്ന്, ഞാൻ കഴിച്ചു കഴിഞ്ഞപ്പോൾ അവൻ വന്നത്. എന്നിട്ട് പിന്നെ എന്നെ കൊണ്ട് ഭക്ഷണം ഉണ്ടാക്കി വെച്ചേക്കോ. ഞാൻ ഇന്നലെ നമ്മൾ ഉണ്ടാക്കിയ സാധനം ഉണ്ടാക്കി കൊടുത്ത് തൽക്കാലം പറ്റിച്ച് തിന്നോണ്ടിരിക്കുന്നുണ്ട്. അച്ചിയാസ് ഓക്കെ. ഹാല ഹാ 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 ഹാ